നമസ്കാരം കൂട്ടുകാരെ, പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ലിസ്റ്റുകളാണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ മൂന്ന് ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ലിസ്റ്റ് വരുന്നത് ആക്ച്വലി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ഫെഡറൽ സിസ്റ്റം നിലവിൽ നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രിനും നമുക്കൊരു അധികാരമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ്സിനും അവരുടേതായ പവർ ഉണ്ട് അല്ലെ. ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റമാണ് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്, ശരിയല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിൽ ഇത് പറയുന്നത് പാർട്ട് 11-ലാണ്. 11-ാമത്തെ ഭാഗത്താണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 263 വരെയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നത്. ഏത് പാർട്ടാണ്? പാർട്ട് 11-ൽ 245-ാമത്തെ ആർട്ടിക്കിൾ മുതൽ 263-ാമത്തെ ആർട്ടിക്കിൾ വരെ പറയുന്ന എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്സ് ആണ്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മീഷന്റെ പേര് സർക്കാരിയ കമ്മീഷൻ എന്നാണ്. സർക്കാരിയ കമ്മീഷൻ 1983 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഇങ്ങനൊരു കമ്മീഷനെ നിയമിക്കുകയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് ലിസ്റ്റുകൾ പഠിക്കാം. നമുക്ക് മൂന്ന് ലിസ്റ്റുകളാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ മൂന്ന് ലിസ്റ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് ലിസ്റ്റുകൾ. ഇതിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഈ രണ്ട് ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റും. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എവിടുന്നാണ്? യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നും, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയും. റെസിഡ്യൂറി പവേഴ്സ്, അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും. അതും നമ്മുടെ കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് മൂന്നിലും പെടാത്തത് ഏതാണ്? റെസിഡ്യൂറി പവേഴ്സ് വരുന്നത് നമ്മുടെ റെസിഡ്യൂറി പവേഴ്സ് നമ്മൾ കടമെടുത്തിട്ടുള്ള എവിടുന്നാണ്? കാനഡയിൽ നിന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ സർക്കാരിയ കമ്മീഷനാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് വരുന്നത് പാർട്ട് 11-ലാണ്. ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയാണ്. നമ്മൾക്ക് മൂന്ന് ലിസ്റ്റുകളാണ് മെയിൻലി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, നമ്മുടെ കൺകറന്റ് ലിസ്റ്റ്. ഈ മൂന്ന് ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങൾ വരുന്നത് റെസിഡ്യൂറി പവേഴ്സിലാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും റെസിഡ്യൂറി പവേഴ്സും നമ്മൾ എടുത്തിട്ടുള്ളത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണെങ്കിൽ നമ്മുടെ കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലിസ്റ്റുകൾ വരുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് അറിയണം. ഈ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ഷെഡ്യൂൾ 7 ഏഴാമത്തെ ഷെഡ്യൂളാണ് ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 246 ഏഴാമത്തെ ഷെഡ്യൂളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് വരുന്ന പാർട്ട് 11 ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ 7 ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ പറ്റി പറയുന്നു. മൂന്ന് ലിസ്റ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരിലുണ്ട് ഇന്ത്യൻ യൂണിയൻ. അതായത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പൂർണ്ണ അധികാരമുള്ള വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റ് വരുന്നത്. യൂണിയൻ ലിസ്റ്റിന് കീഴിൽ വരുന്ന വിഷയങ്ങളെല്ലാം പൂർണ്ണ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളെ പറ്റിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമൊക്കെ പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്നാണ് ആ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, രണ്ടുപേരും ചേർന്നാണ്. ഓക്കെ, ഇനി യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ 100 വിഷയങ്ങളാണ് ഉള്ളത്. ഇത് സ്ഥാപിച്ച സമയത്ത് സ്റ്റാർട്ടിംഗ് ടൈമിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. മൂന്നെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ 100 വിഷയങ്ങളാണ് വരുന്നത്. ഈ 100 വിഷയങ്ങളുടെയും നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അതേസമയം നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 61 വിഷയങ്ങളാണ് വരുന്നത്. നേരത്തെ 66, ഇപ്പോൾ 5 അവിടുന്ന് മാറി കൺകറന്റ് ലിസ്റ്റിലോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് 66 നിന്ന് 61. യൂണിയൻ ലിസ്റ്റിൽ 97-100 ആയപ്പോൾ ഇവിടെ 66-61 5 അവിടെ പോയി, 5 കൺകറന്റ് ലിസ്റ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൺകറന്റ് ലിസ്റ്റിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കൺകറന്റ് ലിസ്റ്റിൽ ഇപ്പോൾ 52 ഉള്ളത്. നേരത്തെ 47 സബ്ജക്ട്സ് ആയിരുന്നു. ഈ 5 കൂടെ വന്നപ്പോൾ അത് 52 സബ്ജക്റ്റാണ് കൺകറന്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ,
ഇനി യൂണിയൻ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ അധികാരം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ വിഷയങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വിഷയങ്ങളിലൊക്കെ നിയമനിർമ്മാണം ഉണ്ടാക്കാൻ കേന്ദ്രമായിരിക്കുമോ സംസ്ഥാനമായിരിക്കുമോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ചില കാര്യങ്ങൾ സംശയമില്ലാതെ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പം പ്രതിരോധം എന്ന് പറഞ്ഞാൽ പ്രതിരോധ വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധ വകുപ്പ് മന്ത്രിയൊക്കെ നമ്മളെപ്പോഴും കേന്ദ്രവുമായിട്ട് കണക്ട് ചെയ്തല്ലേ ഓർക്കണേ. കേന്ദ്രമാണല്ലോ പ്രതിരോധമൊക്കെ നോക്കുന്നത്. അപ്പം പ്രതിരോധം എന്ന് പറയുമ്പോൾ യൂണിയൻ വിഷയത്തിൽ വരുന്നതാണ്, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. വിദേശകാര്യം, വിദേശകാര്യം നമ്മുടെ രാജ്യമാണല്ലോ വിദേശ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അപ്പോൾ അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ എന്ന് തന്നെയാണ് പറയുന്നത്, അത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. റെയിൽവേ, തപാൽ ആൻഡ് ടെലിഫോൺ, തപാൽ ആൻഡ് ടെലിഫോൺ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് അറിയാൻ യൂണിയൻ ലിസ്റ്റാണ്. അതേപോലെ യു പി എസ് സി യൂണിയൻ ലിസ്റ്റ്, സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ യൂണിയൻ ലിസ്റ്റാണ്. ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റാണ്. ലോട്ടറി സിനിമ, ഇത് തെറ്റിദ്ധരിക്കരുത്, ലോട്ടറി സംസ്ഥാനത്ത് ഒരുപാട് ഉണ്ടാവേണ്ട സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വിചാരിക്കരുത്. ലോട്ടറി സിനിമയൊക്കെ യൂണിയൻ ലിസ്റ്റ് തന്നെ വരുന്നതാണ്. പൗരത്വം, സിറ്റിസൺഷിപ്പ്, സെൻസസ്, കസ്റ്റംസ് തീരുവ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ ബാങ്കിങ് കോർപ്പറേറ്റ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ യൂണിയൻ ലിസ്റ്റാണ്. യുദ്ധവും സമാധാനവും യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. കറൻസി, പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, യു എൻ, ഐക്യരാഷ്ട്രസഭ, വിദേശ വായ്പകൾ, ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്? പ്രതിരോധം വരുന്നുണ്ട്, വിദേശകാര്യം വരുന്നുണ്ട്, പിന്നെ ഇന്ത്യൻ റെയിൽവേ റെയിൽവേ വരുന്നുണ്ട്, തപാല് ടെലിഫോണ് വരുന്നുണ്ട്, പിന്നെ കസ്റ്റംസ് തീരുവ വരുന്നുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്, ബാങ്കിങ് വരുന്നുണ്ട്, കറൻസി വരുന്നുണ്ട്, ആർ ബി ഐ വരുന്നുണ്ട്, ലോട്ടറി, സിനിമ, സെൻസസ്, പിന്നെ കോർപ്പറേറ്റ് ടാക്സ്, യുദ്ധവും സമാധാനവും, യു പി എസ് സി, സി ബി ഐ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്, പൗരത്വം, പിന്നെ യു എൻ, ഐക്യരാഷ്ട്രസഭ, വിദേശ വായ്പകൾ, വിദേശകാര്യം, ഇത്രയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുമ്പോൾ ഈ വിഷയങ്ങൾ പൂർണ്ണ അധികാരം ആർക്കാണെന്ന് പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അവരാണ് നിയമം ഉണ്ടാക്കുന്നത്. വിഷയങ്ങൾ ഏതൊക്കെയാണ്? ക്രമസമാധാനം, നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാനവും വേറൊരു സംസ്ഥാനത്തെയും നമ്മൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് യൂണിയനേക്കാളും നല്ലത് സംസ്ഥാന ഗവൺമെൻറ് അതിന് നിയമങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ക്രമസമാധാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, പോലീസ് അല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. തദ്ദേശ സ്വയംഭരണം, തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതെല്ലാം സംസ്ഥാനങ്ങളിലാണ് അല്ലേ. അപ്പോൾ സംസ്ഥാനം ആണ്, അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റാണ്. പൊതുജന ആരോഗ്യം, ആരോഗ്യരംഗത്ത് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ പൊതുജന ആരോഗ്യം സംസ്ഥാന നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. കൃഷി, ഓരോ സംസ്ഥാനത്തും കൃഷി എന്നത് മറ്റൊരു സംസ്ഥാനത്തോട്ട് വ്യത്യാസമില്ലേ. ഇപ്പോൾ കൃഷി നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഫിഷറീസ് സ്റ്റേറ്റ് ലിസ്റ്റാണ്. കാർഷിക വരുമാന നികുതി, കോർപ്പറേറ്റ് ടാക്സ് യൂണിയൻ ലിസ്റ്റാണ്. കാർഷിക വരുമാന നികുതി സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഭൂനികുതി സ്റ്റേറ്റ് ലിസ്റ്റാണ്. കെട്ടിട നികുതി സ്റ്റേറ്റ് ലിസ്റ്റാണ്. പഞ്ചായത്തി രാജ്, പഞ്ചായത്തി രാജ് ഇവിടെ വരുന്നതാണ്, പഞ്ചായത്തി രാജ് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ചൂതുകളി, ചൂതുകളി, ചൂതുകളി സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ലോട്ടറി സിനിമയൊക്കെ യൂണിയൻ ലിസ്റ്റാണ്, ചൂതുകളി സ്റ്റേറ്റ് ലിസ്റ്റാണ്. ജയിൽ സ്റ്റേറ്റ് ലിസ്റ്റാണ്. മദ്യം സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്? ക്രമസമാധാനം, പോലീസ്, കൃഷി, ഫിഷറീസ്, പൊതുജന ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, കാർഷിക വരുമാന നികുതി, കാർഷിക വരുമാന നികുതി സ്റ്റേറ്റ് ലിസ്റ്റാണ്. കോർപ്പറേറ്റ് ടാക്സ് യൂണിയൻ ലിസ്റ്റാണ്. കാർഷിക വരുമാന നികുതി സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഭൂനികുതി, കെട്ടിട നികുതി, പഞ്ചായത്തി രാജ്, ചൂതുകളി, ജയില്, മദ്യം, പോലീസ്, ക്രമസമാധാനം, അതേപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ചൂതുകളി, മദ്യം, ജയില്, പിന്നെ കൃഷി, ഫിഷറീസ്, കാർഷിക വരുമാന നികുതി, പൊതുജന ആരോഗ്യം, പിന്നെ ഭൂനികുതി, കെട്ടിട നികുതി, പഞ്ചായത്തി രാജ്, ഇത്രയൊക്കെയാണ്. തദ്ദേശ സ്വയംഭരണം, ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നാണ്, യൂണിയനും സ്റ്റേറ്റും കൂടെ ചേർന്ന്, സെൻട്രും സ്റ്റേറ്റും കൂടെ ചേർന്നാണ് അവിടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുക. കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്നാണ്. ഇനി എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ ഒരു തർക്കം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അവിടെ കേന്ദ്രത്തിനായിരിക്കും അവിടെ അധികാരം ഉണ്ടാവുക. എന്തെങ്കിലും ഒരു ഡിസഗ്രിമെൻ്റ് വന്നാൽ കേന്ദ്രം പറയണമായിരിക്കണം തീരുമാനം. അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ, ഈ വിഷയങ്ങളൊക്കെ നിയമങ്ങൾ എടുക്കുക, തീരുമാനങ്ങൾ എടുക്കുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ച് വിഷയങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ആ അഞ്ച് വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം പഠിക്കണം. കാരണം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഞ്ച് വിഷയങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് വിദ്യാഭ്യാസം, രണ്ട് വനം, പിന്നെ ഭാരം അളവുകൾ, അളവ് തൂക്ക സമ്പ്രദായം, പിന്നെ വന്യമൃഗങ്ങൾ, പക്ഷികൾ, ഇവയുടെ സംരക്ഷണം, കോടതികളുടെ രൂപീകരണം. ഈ അഞ്ച് വിഷയമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺട്രോൾ ലിസ്റ്റിലോട്ട് പോയിട്ടുള്ളത്. വിദ്യാഭ്യാസമുണ്ട്, വനം, ഫോറസ്റ്റ്, പിന്നെ അളവ് തൂക്ക സംവിധാനമാണ് ഭാരം അളവുകൾ, അതിൻ്റെ ആ മെഷർമെൻറ്റ്, പിന്നെ വനങ്ങളും വന്യമൃഗങ്ങൾ പക്ഷികളുടെയൊക്കെ സംരക്ഷണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, കോടതികളുടെ രൂപീകരണം, ഇത്രയുമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ചെണ്ണം ഇങ്ങോട്ട് പോയിട്ടുള്ളത്. ഈ അഞ്ചെണ്ണം കൂടാതെ പിന്നെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് ജനസംഖ്യാ നിയന്ത്രണം, കുടുംബ ആസൂത്രണം, പിന്നെ സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം,
ക്രിമിനൽ നിയമം, ഓക്കെ, ക്രിമിനൽ നിയമം, വൈദ്യുതി, ട്രേഡ് യൂണിയൻ, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ, വിവാഹവും വിവാഹമോചനവും, സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും, സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും. അപ്പോൾ കുറച്ച് വലിയ വലിയ വിഷയങ്ങളാണ്. രണ്ട് കൂട്ടരുടെയും ഒരു പങ്കാളിത്തം വേണ്ടതാണ്. ജനസംഖ്യാ നിയന്ത്രണം അല്ലെ, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, പിന്നെ വിവാഹവും വിവാഹമോചനവും, സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, ട്രേഡ് യൂണിയൻ, ക്രിമിനൽ നിയമം, അച്ചടി അച്ചടി പ്രസ്സുകൾ, പിന്നെ വന്യമൃഗങ്ങൾ, പക്ഷികൾ, വൈദ്യുതി, വിദ്യാഭ്യാസം, വനങ്ങൾ, ഭാരമളവുകൾ, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യ ആസൂത്രണം. അപ്പൊ ഇതൊക്കെയാണ് ആ അഞ്ചിന് ആദ്യം പറയണം. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, പിന്നെ വന്യമൃഗങ്ങൾ, പക്ഷികൾ, ഇവയുടെ സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായമാണ്, ഭാര അളവുകൾ, ഇവയുടെയൊക്കെ മെഷർമെന്റ് ആണ്, കോടതികളുടെ രൂപീകരണം, പിന്നെ ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, വൈദ്യുതി ഉണ്ട്, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യ ആസൂത്രണം, ക്രിമിനൽ നിയമം, പിന്നെ ട്രേഡ് യൂണിയൻ, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ, വിവാഹവും വിവാഹമോചനവും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അത്, സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും. ഇത്രയുമാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിന് മൂന്നിനും പെടാത്ത കാര്യങ്ങൾ വരുന്ന എവിടെയാണ്? റെസിഡ്യൂറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും. ആർട്ടിക്കിൾ 248 ആണ്. റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്ത വിഷയങ്ങളിൽ തീരുമാനം എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സൈബർ നിയമങ്ങൾ പിന്നീട് വന്ന കാര്യമാണ്. സൈബർ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം യൂണിയൻ ലെജിസ്ലേഷനാണ്, യൂണിയൻ ലെജിസ്ലേറ്ററിനാണ്. ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ലിസ്റ്റുകൾ പഠിക്കുന്നത്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 11 പറയുന്നത്. ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഇതേപ്പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ, 1983 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും റെസിഡ്യൂറി പവേഴ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് കാനഡ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ നമ്മുടെ കൺകറി ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, ഇനി ലിസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നത് മൂന്നെണ്ണം. ഒന്ന് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനാണ് ആ വിഷയങ്ങൾ പൂർണ്ണ അധികാരം, അവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. 100 വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, നേരത്തെ 97 ആയിരുന്നു. അതിൽ വരുന്ന വിഷയങ്ങളാണ് പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ ആൻഡ് ടെലിഫോൺ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, UPSC, CBI, ഇൻഷുറൻസ്, ലോട്ടറി, സിനിമ, പൗരത്വം, സെൻസസ്, കസ്റ്റംസ് തീരുവ, ബാങ്കിങ്, കോർപ്പറേറ്റ് ടാക്സ്, യുദ്ധവും സമാധാനവും, RBI, കറൻസി, UNO, വിദേശ വസ്തുക്കളൊക്കെ വരുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനാണ് ആ വിഷയങ്ങളിലൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഉള്ളത്. അതിൽ വരുന്നത് ക്രമസമാധാനം, പോലീസ്, തദ്ദേശ സ്വയംഭരണം, പൊതുജന ആരോഗ്യം, കൃഷി, ഫിഷറീസ്, കാർഷിക വരുമാന നികുതി, ഭൂനികുതി, കെട്ടിട നികുതി. ഈ മൂന്ന് നികുതി, കാർഷിക വരുമാന നികുതി, ഭൂനികുതി, കെട്ടിട നികുതി ഇവിടെയാണ്. കോർപ്പറേറ്റ് ടാക്സ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. പിന്നെ പഞ്ചായത്ത് രാജ്, ചൂതുകളി, ജയിൽ, മദ്യം, ഇത്രയുമാണ് എന്തിൽ വരുന്നത്? സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത്. ഇവിടെ നേരത്തെ 66, ഇപ്പം 61 ഉള്ളൂ. 5 വിഷയം കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയ വിഷയങ്ങൾ ഇതൊക്കെയാണ്: വിദ്യാഭ്യാസം, വനം, ഭാരം അളവുകൾ, അളവ് തൂക്ക സമ്പ്രദായം, പിന്നെ വന്യമൃഗങ്ങൾ, പക്ഷികൾ, ഇവയുടെ സംരക്ഷണം, കോടതികളുടെ രൂപീകരണമാണ്. ഇത് കൂടാണ്ട് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന മറ്റു വിഷയങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം, വൈദ്യുതി, കുടുംബാസൂത്രണം, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യ ആസൂത്രണം, ക്രിമിനൽ നിയമം, ട്രേഡ് യൂണിയൻ, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ, വിവാഹവും വിവാഹമോചനവും, സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും. കൺകറന്റ് ലിസ്റ്റിൽ നേരത്തെ 47 ആയിരുന്നു, ഇപ്പോൾ 52 വിഷയങ്ങളുണ്ട്. ഇനി ഇതിൽ മൂന്നിന് പെടാത്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, സൈബർ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ യൂണിയൻ ലെജിസ്ലേറ്ററാണ്. അത് റെസിഡ്യൂറി പവേഴ്സ് എന്നാണ് ആ ഒരു അധികാരത്തിന് പറയുന്നത്. അത് ആർട്ടിക്കിൾ 248 ആണ്. 246 നമ്മുടെ ഷെഡ്യൂൾ 7 ലിസ്റ്റുകളെ പറ്റി പറയണത്. ഷെഡ്യൂൾ 7 ഏഴാമത്തെ പട്ടികയിലാണ് പറയണത്. 248 ആർട്ടിക്കിളാണ് റെസിഡ്യൂറി പവേഴ്സിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എക്സാമിന് ഏതെങ്കിലും ഒരു വിഷയം തന്നിട്ട് ഏത് ലിസ്റ്റിൽ പെടുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ പെടാത്ത ഏതൊക്കെയാണെന്ന് ചോദിക്കാം, പിന്നെ ഇത് ഏത് ഷെഡ്യൂളാണെന്ന് ചോദിക്കാം, എത്ര വിഷയങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഐഡിയ വേണം, കമ്മീഷൻ്റെ പേര് ഓർമ്മ വേണം, സർക്കാരിയ കമ്മീഷൻ, റെസിഡ്യൂറി പവേഴ്സിനെ പറ്റി അറിയണം, ഏത് രാജ്യത്തിന് എടുത്തതെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ലിസ്റ്റുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കണം. നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെയാണ് കൂടുതൽ നല്ല ക്ലാസ്സുകൾ തരാനൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുക. അപ്പം കമൻസ് ഒക്കെ വായിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വലിയ സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരമാവധി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും